നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 7 out of 7, 21 out of 21, 7 കളികളിൽ 7 വിജയിച്ചു, 21 പോയിന്റുകൾ നേടാനുള്ളത്, 20-ഉം 21-ഉം നേടി. FC ബാഴ്സലോണ ലാലീഗയിൽ സ്വപ്ന സമാനമായ കുതിപ്പ് തുടരുകയാണ്. വാട്ട് എ സ്റ്റാർട്ട്! ഹൻസ് ഫ്ലിക്കിന് കീഴിൽ അവർ പൊളിച്ചെടുക്കുന്ന കാഴ്ച, ഇതുവരെ വന്ന എതിരാളികളെയൊക്കെ അവർ തീർത്തു. അതായത് സർവം സംഭരിച്ചിരിക്കുന്നു, ഇതുവരെ എല്ലാം സംഭരിച്ചിട്ടുണ്ട്. ഇപ്പോ ബാഴ്സലോണയുടെ ചരിത്രത്തില് താൻ ടീമിനെ പരിശീലിപ്പിച്ചിറക്കിയ ആദ്യത്തെ 7 മത്സരങ്ങൾ വിജയിച്ച 3-ാമത്തെ മാത്രം കോച്ചായിട്ട് ഹൻസ് ഫ്ലിക്ക് മാറിയിരിക്കുന്നു. ഇതിനു മുമ്പ് 2 പേര് ആ നേട്ടത്തിലേക്ക് എത്തിയത് ലിയോ മെസ്സിയുടെ മാജിക്കൽ പ്രസൻസിലാണ്. മെസ്സി കൂടി കളിച്ച കാലഘട്ടത്തിലാണ് അതുപോലുള്ള നേട്ടത്തിലേക്ക് നേരത്തെ 2 പേരെത്തിയത്. അതായത് മെസ്സിക്കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നേട്ടത്തിലേക്ക് എഫ് സി ബാഴ്സലോണ ഒരു പരിശീലകന് കീഴിൽ പോകുന്നത്. അവിടെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്നത്. ഇതിനു മുമ്പ് 2 പേരെന്ന് പറഞ്ഞില്ല. 1 ജെറാർഡ് മാർട്ടിനോ ആണ്. അദ്ദേഹം ഇപ്പോഴും ലിയോ മെസ്സിയുടെ കോച്ചാണ്. ഇന്റർ മയാമിയുടെ കോച്ചായ ടാറ്റ മാർട്ടിനോ 2013 അദ്ദേഹം എഫ് സി ബാഴ്സലോണയുടെ കോച്ചായി വന്നപ്പോൾ ആദ്യത്തെ 8 ലാലിഗ മത്സരങ്ങൾ വിജയിച്ചിരുന്നു. പിന്നെ 2017 എണസ്റ്റോ വാൽവർദെ എഫ് സി ബാഴ്സലോണയുടെ കോച്ചായി വന്നപ്പോൾ ആദ്യത്തെ 7 മത്സരങ്ങൾ വിജയിച്ചിരുന്നു. ഇപ്പോൾ അവരോടൊപ്പമാണ് ഹൻസി ഫ്ലിക്ക് എത്തിയിരിക്കുന്നത്, അതും മെസ്സിയുടെ മാജിക്കൽ സാന്നിധ്യമില്ലാതെ. ഇനിയിപ്പോൾ അടുത്ത കളി ഒസാസുനക്കെതിരെ 29-ാം തീയതി പുലർച്ചെ നടക്കുന്ന മത്സരം, ആ മത്സരം വിജയിച്ചാൽ ടാറ്റ മാർട്ടിനൊക്കൊപ്പം 8 മത്സരങ്ങളുടെ വിജയത്തിലേക്ക് ഹൻസി ഫ്ലിക്കിന് എത്താൻ പറ്റും. അതും കഴിഞ്ഞ് വീണ്ടും ഒരു വിജയം കൂടി സ്വന്തമാക്കിയാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് എഫ് സി ബാഴ്സലോണയെ പരിശീലിപ്പിച്ച് ആദ്യത്തെ 9 മത്സരങ്ങളിൽ ലാലീഗയിൽ വിജയിക്കുന്ന കോച്ചായിട്ട് ഹൻസി ഫ്ലിക്ക് മാറും. അതിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്തായാലും മെസ്സി പോയതിന് ശേഷം ബാഴ്സലോണ ഇത്രയും പെർഫെക്ഷനോടുകൂടി ഒരു ലാലീഗ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ബാഴ്സ ആരാധകര് വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഫ്ലിക്കിന് കീഴില് ബാഴ്സ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന വിശ്വാസത്തിലാണ് അവർ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് കൊണ്ടുവരാം.